ഒരു അധ്യയന വർഷം മുഴുവൻ പഠിക്കാം 3000 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. മോളെ, ഒരു മലയാളം പാട്ട് നിനക്ക് അറിയില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാർമുകിൽ അങ്ങനത്തെ സോങ് ഇല്ല. ആക്ഷൻ ഡ്രാമ. കുടുക്കു പൊട്ടിയ കുപ്പായം. ആ കമോൺ, അമ്മയ്ക്കും കൂടെ ജോയിൻ ചെയ്യട്ടോ. ടാസ്ക് ആണ് കേട്ടോ, മലയാളം പാട്ട് പാടാത്ത എന്റെ മോള് മലയാളം പാട്ടൊന്ന് പാടട്ടെ. അതല്ല, കുറച്ച് മലയാളം പാട്ട് ഇവിടെ കൊണ്ട് പാടിച്ച് ഇപ്പോഴത്തെ ഒരൊറ്റ പാട് വെക്കാറുണ്ടോ? അടുത്തതായിട്ട് അമ്മയ്ക്ക് പഴയത് മനസ്സിലായില്ലേ? പഴയത് മാത്രമേ അറിയുള്ളൂ അല്ലേ? ഓക്കെ, പഴയ പാട്ടും ആവാം. ശരി, നമുക്കപ്പോ ഒരു പുതിയ പാട്ട് പാടാം. ഓൺ ദ ഫ്ലോർ. On the floor, baby. മലയാളങ്ങളിൽ ഞങ്ങൾ കേട്ടോട്ടെ. പറ്റൂലെങ്കിൽ പോടി. Drop the putty, baby. പറ്റൂലെങ്കിൽ പോടി. എനിക്ക് തോന്നുന്നു അമ്മയുടെ പ്രശംസം കൂടെ ഇപ്പോഴത്തെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇൻട്രോവേർട്ട് ആയിട്ട് പാട്ടൊന്നും പാടാത്തത്. എനിക്ക് തോന്നുന്നു അമ്മ വന്ന് നിന്ന് കഴിഞ്ഞൊരു ഡാൻസ് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മഹേഷ് കമോൺ, വരവുണ്ടോ? അയ്യോ, എന്തൊരു ഫ്രണ്ട്ലി അമ്മയെന്നാ പറഞ്ഞ. ഈ അമ്മയുടെ തനി സ്വഭാവം ഞാൻ ഇപ്പൊ കണ്ടു. നിങ്ങടെ തിരിഞ്ഞിട്ട് പറഞ്ഞ കണ്ണൊക്കെ അല്ല, അതാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. എന്റെ വികാരം ഒരു കാര്യം പറയട്ടെ, ഒന്ന് ഫ്രെയിമിലേക്ക് രണ്ടുപേരും ഒന്ന് നോക്കൂ. ഇവരെ എങ്ങനെയാണ് ഒരു അമ്മയും മോളായിട്ട് തോന്നണേ അല്ലേ? സിസ്റ്റേഴ്സ്. ഒരാൾക്ക് 17, ഒരാൾക്ക് 12. ഒരു നിത്യശേഷിയുള്ള ഒരു ആക്ട്രസിനെ നമ്മള് അറിഞ്ഞിട്ടുണ്ട്, ഒരു ഹ്യൂമൻ ബീയിങ്. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിലൂടെ നമ്മൾ കൊറേ അറിഞ്ഞു. അമ്മ എന്നുള്ള റൂളിനെ പറ്റിട്ടൊന്ന് പറയോ. ശമ്പളം ഏതൊക്കെ റൈറ്റ് ഏതൊക്കെ റോങ്? തെറ്റാണെങ്കിൽ അപ്പൊ പറഞ്ഞോട്ടോ. ഞാൻ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള അമ്മയാണ്, കാരണം ആളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചും കൂടെ അവരുടെ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛൻ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ പോണത് അങ്ങനൊന്നും ആൾക്ക് ഇഷ്ടമില്ല. പക്ഷെ ആള് ഫ്ലൈറ്റിന് പോയി കഴിഞ്ഞാൽ ഞങ്ങള് കറക്കാണ്. പിന്നെ ആൾക്ക് എന്ത് ഭക്ഷണമാണ് ഇഷ്ടം, ആളുടെ അച്ഛൻ ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആണ്. ഇന്നതേ കഴിക്കാവോ, അന്നത് കഴിക്കാൻ പാടില്ല. അഹം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അത് പണ്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല ആ സിനിമയുടെ ഒരു അർത്ഥമൊന്നും. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ശരിക്കും മനസ്സിലായി. അതിൽ ലാലേട്ടൻ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. നമ്മൾ വിചാരിക്കില്ലേ അങ്ങനെ ഒരാൾ ഉണ്ടാവോ എന്നുണ്ട്. ഉണ്ട്, അത് ഞങ്ങളെ വീട്ടിലുണ്ട്. ഒരു അമ്മ മോളല്ല, എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഇവരെന്ന് തോന്നുന്നു. ഇവിടെ ഈ പല്ല് തേപ്പ് ഉണ്ടല്ലോ, അത് വൃത്തിയുടെ ഒരു ഭാഗമല്ലേ? അത് ഇച്ചിരി ഓവറാണല്ലോ. ഇവര് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് മൂപ്പരും വൃത്തിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇവക്ക് തോന്നി, ഓ, എന്നെ പോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരാളാണ്. പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോഴാ മനസ്സിലായില്ല. പിന്നെ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം, ആൾക്കും പാട്ട് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു, ആഹാ, കല്യാണം കഴിച്ചാൽ എനിക്ക് യാത്ര പോവാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പോകുന്നു ഫുൾ പാട്ട് അങ്ങനെയൊക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഗോവയ്ക്ക് പോയി. 12 മണിക്കൂർ കാറ് യാത്ര, ഫുള്ള് പഞ്ചാബി പാട്ട്. വെറുത്തുപോയി ഞാൻ പഞ്ചാബി പാട്ട്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടെന്നൊക്കെ പറയുമ്പോ ദേവതാരു അങ്ങനത്തെ പാട്ടൊക്കെ. പഞ്ചാബി ഹൗസില് ചപ്പാത്തി അല്ലാതെ ചോറ് തിന്നാൻ കിട്ടുന്നു. ഫുൾ ടൈം ചപ്പാത്തി മിണ്ടല്ലേ, മിണ്ടിയ ചപ്പാത്തി. ഏറ്റവും ഇഷ്ടം എന്താ അമ്മ ഉണ്ടാക്കുന്ന ഫുഡില്? കടിഞ്ചായ പറ്റൂലാന്ന്. പറ്റൂലാന്ന് വേണ്ട, പറ്റൂലെങ്കിൽ. ഈ ഗോവയിലേക്ക് ഇവര് പഞ്ചാബി പാട്ട് കേട്ട് പോയ ആ ഒരു കഥ ഹണിമൂൺ പീരീഡ് കേട്ടപ്പോഴേ, ഈ ഗോവൻ കഥ വേറെ ചെറുതായിട്ട് മണക്കുന്നുണ്ടല്ലോ. ചേച്ചിയുടെ ജീവിതത്തിലെ ഒരു ഗോവൻ കഥ അതൊക്കെ അറിഞ്ഞു. ഞങ്ങള് പറയണോ അതോ ചേച്ചി പറയണോ? കല്യാണത്തിന് മുന്നോ പറയുമ്പോ സ്ക്രീനിലിടും. അല്ല, അവക്കറിയാ നിത്യ. ആ, നിനക്ക് അറിഞ്ഞൂടെ അതെ എന്റെ ഗോവയുടെ കഥ? അറിയണ്ട കഥ എന്താ വെച്ചാല്, ഞാൻ എന്റെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്കൊരു 5-6 മാസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടായിരുന്നു കല്യാണം തീരുമാനിച്ചതിന് ശേഷം. അപ്പൊ ഫോൺ ചെയ്യും. അപ്പൊ സന്തോഷേട്ടന് ബോംബെയിൽ നിന്ന് 2 ആഴ്ച കൂടുമ്പോ അല്ലെങ്കിൽ 1 ആഴ്ച ഒരു ദിവസം എല്ലാം വന്ന് കാണും. ലൊക്കേഷനിലാണെങ്കിൽ അവിടെ വന്ന് കാണുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ കാണണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു സന്തോഷേട്ടന് അപ്പോ. അപ്പൊ ആ സമയത്ത് January 21st. അപ്പോ ഇല്ല, January 21st ഞങ്ങളുടെ കല്യാണം. അപ്പോ December 30th, 31st നമ്മള് ന്യൂ ഇയർ വരുന്നത് ഒരുമിച്ച് ആഘോഷിക്കണമെന്ന് ചേട്ടന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് മോറീഷ്യസ് പോണോ ബാലി പോണോ ഇങ്ങനെ പല പല പ്ലാനിങ്സ് ആണ്. അന്ന് ഇതുപോലെ ഇങ്ങനെ 4G ഉം Googleഉം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ചെക്കിംഗ് ഒക്കെയാണ്. അപ്പൊ ആ സമയത്ത് ഭയങ്കര നിർബന്ധം, എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാനിങ്ങനെ അവിടെ താജിൽ ബുക്ക് ചെയ്യാം, നമുക്ക് പോവാം
ഗോവയില് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയാലോ അച്ഛനെ, അപ്പൊ അച്ഛന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സന്തോഷേട്ടൻ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് വന്നപ്പോ ഞാൻ ശരി അച്ഛന്റെ അടുത്ത് പറഞ്ഞു, അവതരിപ്പിച്ചു. അതായത് കല്യാണത്തിന് മുമ്പൊന്ന് ഗോവയ്ക്ക് നിങ്ങൾ പോയിക്കോട്ടെ, ഞങ്ങള് 20 ദിവസത്തിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല, കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ഗോവയ്ക്കൊക്കെ പോയാൽ മതി, ഇപ്പൊ തൽക്കാലം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് മതി. ഏതായാലും കല്യാണം തീരുമാനിച്ചു, ഇത്രയ്ക്ക് നിങ്ങൾക്ക് മുട്ടി നിൽക്കാനൊന്നും ഇല്ലല്ലോ, 10-20 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ശരി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി, 12 ന്യൂ ഇയറും കഴിഞ്ഞു, പിന്നെ ഇതുവരെ ചേട്ടൻ ഗോവ പോയിട്ട് ഞാൻ അടുത്തോട്ട് എന്ന് കാര്യം പറയുമ്പോ ഗോ ഗോ എന്ന് പറയൂ. ഇതാണ് അച്ഛൻ പറഞ്ഞത്, ഇതിനു മുമ്പ് പോണ്ടാന്ന്. അല്ല, ഞാൻ അച്ഛന്റെ അടുത്ത് അതാ പറഞ്ഞത്, അന്ന് വിട്ടിരുന്നെങ്കിൽ ഒരു ഗോ ട്രിപ്പ് അങ്ങനെയെങ്കിലും പോവായിരുന്നു. രണ്ടുപേരും കൂടി ഇവിടെ ഉള്ള സമയത്ത് ഇവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു പെർഫോമൻസ് വേണം, കാണണം. ധന്യം കൂടെ വാ, ഞാനിവിടെ കളിച്ച് കളിച്ച് ഇവർക്ക് കണ്ടു ബോറടിച്ചു. നമ്മളെ കൂടെ ധന്യം കളിക്ക്, ഞാനൊന്ന് ഞാനൊന്ന് കാണട്ടെ. പാടി ഓടി, ഞാൻ പറഞ്ഞില്ലേ അവരെ വീട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പാണെന്നുള്ളത്. അപ്പം നവ്യയെ പരിചയപ്പെടുന്ന കാലത്ത് നവ്യയുടെ അച്ഛനൊക്കെ അമ്മയൊക്കെ തന്നെ തന്നെയെന്നല്ല വിളിക്കാം. അപ്പം അത് അങ്ങനെ ശീലായി. ഓക്കെ, ഇപ്പൊ ശരിക്കും നവ്യ എന്നുള്ളത് ഒഫീഷ്യലി പേര് അങ്ങനെ ചേഞ്ച് ചെയ്തോ അതോ എന്റെ വൈഫിന്റെ പേരും ധന്യാണോ? ആണല്ലേ, പക്ഷെ ഇപ്പൊ നവ്യ എന്നാണ് അറിയപ്പെടുന്നത്. അവളും അതെ, അവളിപ്പോ നവ്യ എന്ന് അറിയപ്പെടുന്നു. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം, ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ വിടവ് കിടന്നപ്പോ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടതാ. ശരി, അപ്പൊ രണ്ടുപേരും കൂടെ നമുക്ക് എന്താ തരുക ഇത് സോങ്? ഒരു ബോണ്ടേ, ഒരു ജയങ്ങടെ, മൂന്ന് പേരും കൂടെ പരം പരം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സ്റ്റെപ്പൊക്കെ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നു അല്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ. അല്ലെങ്കിൽ ഇവര് ഇവിടെ ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആ ഒരു പ്രസരിപ്പും ആ ഊർജ്ജസ്വലതയും ഭയങ്കര എങ്ങനെയാലും 10-9.5 മാർക്ക് കൊടുക്കാം. എവിടുന്നാ കേട്ടേ? അയ്യോ, ഇവിടെ അല്ല ആ മൈൻഡൊക്കെ ബയോഗ്രാഫർ ഉണ്ടായിരുന്നോ? 9.5 കൊടുക്കാം. 9.5 എന്താ അറിയോ, ബാക്കി ആ കാൽബ് എവിടെയാ കുറഞ്ഞെന്നറിയോ? ഞങ്ങൾ ഈ സ്റ്റെപ്പ് ഇട്ടില്ല. അപ്പോ ഇൻസ്റ്റാഗ്രാമില് ഇവർ രണ്ടുപേരും കൂടെ അമ്മയും മോളും കൂടെ ഒരു റീല് ചെയ്തിരുന്നു, പോസ്റ്റ് ചെയ്തിരുന്നു, അത് വിത്തിൻ മിനിറ്റ്സ് ആയിരുന്നു വൈറലായത് അല്ലെ. ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ ആയിരുന്നു അത്. അതിന്റെ ഒരു റീക്രിയേഷൻ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ പവറിന്റെ ഫ്ലോറിൽ ഒരു സൂപ്പർ പവറോട് കൂടി. ഗോവയിൽ പോയ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഗോവ വരെ പഞ്ചാബി ഡാൻസ് ഒക്കെ പാട്ട് കേൾപ്പിച്ചു. ഇനിയിപ്പോ ഞങ്ങള് പഞ്ചാബി പാട്ടല്ലേ കേട്ട് പോയത്, നിങ്ങളൊരു പഞ്ചാബി ഡാൻസ് കാണും. ശരി, ഓക്കേ, പഞ്ചാബി അച്ഛന് വേണ്ടി ഒരു പഞ്ചാബി ഡാൻസ്. ഓക്കേ, ഡെ
ഒരു പഞ്ചാബി വന്നായിരുന്നു ഇടയ്ക്ക്. ശരിക്കും ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അല്ലേ, കാരണം അമ്മയും മോളും ഒരു ഫ്ലോറില് രണ്ടുപേരും കൂടെ പെർഫോം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്ന ഒരു അവസരം. സ്റ്റിൽ ഇപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ട് അതേപോലെ തന്നെ പണ്ടത്തെ നിത്യച്ച് അല്ലെ, നമുക്കൊരു ഗെയിമൊക്കെ കളിച്ചപ്പോ എന്താ പറയാ, ഭാവിയിൽ വലിയൊരു ആർട്ടിസ്റ്റ് തന്നെയായിട്ട് മാറട്ടെ. കാരണം ഇപ്പോഴേ ഡാൻസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അമ്മ പഠിപ്പിക്കുന്നു. അപ്പം ഓൾ ദ ബെസ്റ്റ് വിഷസ്, ഇനിയും 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 ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തിട്ട് ഇപ്പൊ ഇതിലല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.